ആയ ഈ സമ്മേളനത്തിന്റെ മുഖ്യ സംഘാടകൻ കോഴിക്കോട് ജില്ല ദുബൈ കെ എം സി സിയുടെ അജയ്യനായ കാര്യദർശി ജനാബ് കെ പി മുഹമ്മദ് സാഹിബ് പ്രൗഢമായ ഈ സദസ്സിന് സ്വാഗതം ആശംസിക്കുന്നു റഹീം ബഹുമാന്യനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ സീനിയർ വൈസ് പ്രസിഡൻറ്റ് എം പി അബ്ദുസ്സമദ് സബ്ദാനി സാഹിബ് അവറുകളെ സി എച്ച് രാഷ്ട്രസേവാ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സി പി ജോൺ സാർ ഉൾപ്പെടെയുള്ള വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ബഹുമാന്യരായ നേതാക്കന്മാരെ എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും വാർഹത്തുല്ലാഹി വാബർകാത്തു ദുബായ് കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിനെ ഒരിക്കൽ കൂടി അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് നാം എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരിക്കെ ഹൈദരാബാദിൽ വെച്ചാണ് മഹാനായ സി എച്ച് മുഹമ്മദ് സാഹിബ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് വിട പറഞ്ഞിട്ട് ഇന്നത്തേക്ക് നീണ്ട മുപ്പത്തി ആറ് വർഷം പിന്നിടുമ്പോഴും ആ മഹാനായ നേതാവിനെ വളരെ ആവേശപൂർവ്വം തന്നെ നമ്മൾ സ്മരിച്ചു കൊണ്ടിരിക്കുകയാണ് കരിക്കട്ടകളെ കനൽക്കട്ടകളാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിൻ്റെ അപാരമായ കഴിവും കരിമ്പാറക്കൂട്ടങ്ങളെ കാട്ടരുവികളാക്കി ഒഴുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗവാടവും അപാരമായിരുന്നു സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് സദാ നമ്മെ ആഹ്വാനം ചെയ്തിരുന്നു സംഘടിച്ച് ശക്തിയാർജിക്കുക വിദ്യാഭ്യാസത്തിലൂടെ വിമോചനെതിരാവുക ന്യൂനപക്ഷ പിന്നോക്ക മുസ്ലിം സമുദായത്തിന് വേണ്ടി അവരുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയും മുന്നോക്ക സമുദായത്തെ അവരുടെ ശ്രേണിയിൽ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയും ഒരു ആയുഷ്കാലം മുഴുവൻ പ്രയത്നിച്ച നിശ്ചിത്യനായ നേതാവായിരുന്നു സി എച്ച് മുഹമ്മദ് വയ സാഹിബ് സി എച്ച് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ ചെയ്ത സേവനങ്ങൾ കേരളത്തിൻ്റെ ഓണം മൂലകളിലൊക്കെ തന്നെയും എൽ പി സ്കൂളുകളും യു പി സ്കൂളുകളും ഹൈസ്കൂളുകളും അനുവദിച്ചു കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിച്ചതും കൊച്ചിയിലെ സാങ്കേതിക സർവകലാശാലിച്ചതും സി എച്ചിൻ്റെ പ്രയത്നം കാരണത്താലാണ് ലോകോത്തര ഭാഷയായ അറബിക് ഭാഷ സംസ്കൃതോടത്തൊപ്പം ഉറുദുവോടൊപ്പം വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കാനുള്ള അവകാശം വേടിയെടുത്ത് തന്നതും ബഹുമാനനെ സി എച്ച് മുഹമ്മദ് വയസ്സാഹിബായിരുന്നു എന്തിനേറെ വിദ്യാഭ്യാസം സൗജന്യമാക്കിയതും സി എച്ച് മുഹമ്മദ് സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്താണ് അതുപോലെ തന്നെ ഉദ്യോഗതലത്തിൽ മുസ്ലിം സമുദായത്തിന് പത്ത് ശതമാനം സംവരണം റിസർവേഷൻ വാങ്ങിയെടുത്തത് സി എച്ച് മുഹമ്മദ് സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നിയമസഭാ പാർട്ടി ലീഡറായിരിക്കുമ്പോഴാണ് പൊതുവരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത് നാടിന്റെ മുഖഛായ മാറ്റാൻ ആ മഹാനായ നേതാവിന് സാധിച്ചിട്ടുണ്ട് പിന്നോക്കം നിൽക്കുന്ന പ്രദേശത്തെ ഒരുപാട് മുൻപന്തിയിലെത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയായിരിക്കെ ആ കാലത്ത് ഉടലെടുത്ത നെക്സലൈറ്റുകളെ അടിച്ചമർത്താൻ സി എച്ച് മുഹമ്മദ് ഖയർ സാഹിബിന് സാധിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏറ്റവും മഹത്തായ ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞത് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് അത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ ചന്ദ്രികയുടെ പത്രാധികായിരിക്കെ അദ്ദേഹത്തിൻ്റെ സർഗസിദ്ധികൾ സാഹിത്യലോകത്തിന് വലിയ മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് തോക്ക് നേടാൻ സാധിക്കാത്ത പലതും വാക്കുകൊണ്ട് നേടി എന്നുള്ളതാണ് ഇത്തരത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഒത്തുചേർന്ന ഒരു മഹാനായ നേതാവിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് കഴിഞ്ഞ ഞങ്ങളുടെ കമ്മിറ്റി നിലവിൽ വന്നത് മുതൽ കഴിഞ്ഞ വർഷം മുതൽ സി എച്ചിനെ സ്മരിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം പാർലമെന്റ് രംഗത്ത് നിസ്വാർത്ഥമായിട്ടുള്ള ഒരുപാട് സേവനങ്ങൾ അർപ്പിച്ച മഹാനായ സി എച്ചിൻ്റെ പേരിൽ സി എച്ച് രാഷ്ട്രസേവ പുരസ്കാരം എന്ന അവാർഡ് കൂടി ഞങ്ങൾ വിതരണം ചെയ്യുകയാണ് സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങൾക്കാണ് ഞങ്ങൾ ഈ അവാർഡ് സമ്മാനിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ മികച്ച പാർലമെന്ററിയറിനായിരുന്ന കൊല്ലം പാർലമെന്റിൻ്റെ എം പി കൂടിയായിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രൻ എം പിക്ക് ഞങ്ങൾ അവാർഡ് സമ്മാനിച്ചത് ഈ പ്രാവശ്യം നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തകൻ ഡോക്ടർ പി എ ഇബ്രാഹിം ഹാജി ജൂറി ചെയർമാനും ചിന്തകനും എഴുത്തുകാരനുമായിട്ടുള്ള എം സി വടകര മുൻ പി എസ് സി മെമ്പർ ടി ടി ഇസ്മായിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സി കെ സുബേർ അടക്കമുള്ള ജൂറി അംഗങ്ങൾ തിരഞ്ഞെടുക്ക തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ സന്നിഹിതനായിട്ടുള്ള ബഹുമാനായിട്ടുള്ള സി പി ജോൺ സർ അവറുകളെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുകയാണ് ജൂറിയുടെ സെലക്ഷൻ ഒട്ടും തന്നെ തെറ്റിയില്ല എന്നു കൂടി ഞങ്ങൾ മനസ്സിലാക്കുകയാണ് കാലങ്ങളോയി നടന്നു വരുന്ന സി എച്ച് അനുസ്മരണ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ജില്ലാ കമ്മിറ്റി ഏറ്റവും വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു രീതിയാണ് ഈ വർഷം ഇവിടെ വെച്ച് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് പോലെ ഈ പ്രളയകാലത്ത് കേരളത്തിൻ്റെ രക്ഷാസേനയായി മാറിയിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡിന് നൂതന റെസ്ക്യൂ ഓപ്പറേഷൻ ഉപകരണങ്ങൾ മടിച്ചു കൊടുക്കാൻ വേണ്ടി പതിമൂന്ന് ലക്ഷം രൂപ ഞങ്ങൾ ഇവിടെ വെച്ച് കൈമാറുകയാണ് വളരെ പ്രയാസകരമായിട്ടുള്ള പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് ഈ പ്രളയത്തിൽ യൂത്ത് ലീഗിൻ്റെ വൈറ്റ് കാർഡ് അവിടെ പ്രവർത്തിച്ചത് നമുക്കറിയാം കൊടുവാളും കൈവാളും ഒക്കെ ഉപയോഗിച്ച് വലിയ വലിയ മരങ്ങൾ വെട്ടിമാറ്റുന്നത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഒഴുകി വരുന്ന വെള്ളത്തിനെ ക്രോസ് ചെയ്തുകൊണ്ട് ലൈഫ് ജാക്കറ്റോ ലൈഫ് ബോട്ടോ ഒന്നും തന്നെ ഇല്ലാതെ അവരുടെ ജീവൻ പോലും പണയപ്പെടുത്തി കൊണ്ടാണ് വൈറ്റ് കാർഡ് അവർ പ്രവർത്തിച്ചത് ഇത് മനസ്സിലാക്കിയ ഞങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ എക്യുപ്മെൻസ് ലൈഫ് ബോട്ടായിട്ടും വലിയ ട്രീ ട്രീ കട്ടറായിട്ടും അതുപോലെ തന്നെ ഷേഫ്റ്റി ഷൂ ആയിട്ടും മറ്റുമൊക്കെയുള്ള വലിയൊരു കിറ്റ് ഞങ്ങൾ സമ്മാനിക്കാൻ പോവുകയാണ് അത് ഏറ്റുവാങ്ങാൻ വേണ്ടി സംസ്ഥാന വൈറ്റ് ഗാർഡിൻ്റെ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ഷഫീഖ് സാഹിബ് വാചാലടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള സന്തോഷം കൂടി നിങ്ങളെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ കമ്മിറ്റി നിലവിൽ വന്നതു മുതൽ കഴിഞ്ഞ ഏകദേശം ഒരു വർഷം തികയുകയാണ് ഈ ഒരു വർഷത്തിനുള്ളിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ മഹാപ്രളയം നമ്മുടെ കൊച്ചു കേരളത്തിൽ താണ്ടവമാടിയപ്പോൾ കോഴിക്കോട് ജില്ലയിലെ കട്ടിപ്പാറ പഞ്ചായത്തിലെ കരിഞ്ചോല എന്ന പ്രദേശം ഉരുൾപൊട്ടൽ പൂർണമായും നിറംപരിശാവുകയായിരുന്നുള്ളു ആ കട്ടിപ്പാറ പഞ്ചായത്തിലെ കരിഞ്ചോല പ്രദേശത്ത് കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന റഹ്മ വില്ലേജിലേക്ക് ഞങ്ങളുടെ കമ്മിറ്റി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവിൽ നാല് വീടുകൾ പൂർണ്ണമായിട്ടും ഞങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് അലഹമുല്ല അതിൻ്റെ ഫണ്ടൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു ഏതാനും ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ആ വീട് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അർഹരൊക്കെ കൈമാറുവാൻ സാധിക്കുമെന്ന് കൂടി ഈ അവസരത്തിൽ ഇവിടെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ റമദാനിൽ ഈ വിനീതനും എൻ്റെ സഹപ്രവർത്തകരും ഞങ്ങൾ ഉത്തർപ്രദേശിലേക്ക് പോയി അവിടെ റമദാനിൽ പട്ടിണി പാവങ്ങളായിട്ടുള്ള വളരെ പ്രയാസപ്പെട്ട ഞാനൊക്കെ നേരിൽ കണ്ട് അനുഭവിച്ചതാണ് വളരെ പ്രയാസപ്പെട്ട അവിടുത്തെ പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി മീറട്ടിലടക്കം നിരവധി കേന്ദ്രങ്ങളിൽ നാഷണൽ യൂത്ത് ലീഗിൻ്റെ ഉപദേശപ്രകാരമാണ് ഞങ്ങൾ അവിടെ എത്തിയത് ലക്ഷക്കണക്കിന് രൂപയുടെ റംസാൻ കിറ്റ് വിതരണം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു അതുപോലെ തന്നെ മഹാനായ സി എച്ചിൻ്റെ പേരിൽ എക്കാലത്തെയും ജനപ്രിയ നേതാവ് മഹാനായ സി എച്ചിൻ്റെ പേരിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് പ്രവർത്തിക്കുന്ന സി എസ് സെൻ്ററിനെ ഈ റമദാനുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട എളേറ്റിൽ ഒക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ ജില്ലാ കമ്മിറ്റി ഇറങ്ങി പ്രവർത്തിച്ചതുകൊണ്ട് കഴിഞ്ഞ മാസം മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൽ വെച്ച് ബഹുമാന്യനായ പാണക്കാട് ഹൈദർ ലീ ശാബ്ദങ്ങൾക്ക് ഞങ്ങൾക്ക് കൈമാറാൻ സാധിച്ചത് എൺപത് ലക്ഷം ഇന്ത്യൻ റുപ്പീസാണ് വളരെയധികം അഭിമാനം തോന്നുകയാണ് അതുപോലെ തന്നെ ഈ പ്രളയകാലത്ത് ബഹുമാനപ്പെട്ട സംസ്ഥാന കെ എം സി സിയുടെ നേതൃത്വത്തിൽ പത്ത് നാൽപ്പത് ലക്ഷത്തോളം രൂപയുടെ കിറ്റുകൾ അവിടെ വിതരണം ചെയ്തപ്പോൾ അതിൽ ഏറ്റവും നല്ല പങ്കാളിത്തം വഹിച്ചത് കോഴിക്കോട് ജില്ലാ കെ എം സി സി ആണ് മറ്റൊരു ഞങ്ങളുടെ അഭിമാനകരമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം എല്ലാമെല്ലാമായിരുന്ന മറവും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി രണ്ടായിരത്തി ഒമ്പത് ആ സമയത്ത് തന്നെ ഞങ്ങൾ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് തക്കാഫുൽ പെൻഷൻ പദ്ധതി തക്കാൽ തക്കാഫുൽ പെൻഷൻ പദ്ധതി എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഏറ്റവും അർഹരായ ഒരു പഞ്ചായത്തിൽ ഒരേ പേരെ എടുത്തുകൊണ്ട് അവർക്ക് എല്ലാ മാസവും ആയിരം രൂപ മണിയോർഡറായിട്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് തെക്കാഫുൽ പെൻഷൻ പദ്ധതി ഈ ഇനത്തിൽ ഞങ്ങൾ ലക്ഷക്കണക്കിന് ഉറപ്പിയാണ് ഓരോ മാസവും മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് ദുബായ് കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി എത്തിച്ചു കൊടുക്കുന്നത് ഇത് മാറി മാറി വരുന്ന കമ്മിറ്റികൾക്കൊന്നും ഈ തെക്കാഫുൽ പെൻഷൻ പദ്ധതി യാതൊരു ബാധകമേ അല്ല എല്ലാ ഏത് കമ്മിറ്റി വന്നാലും ഞങ്ങളത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ മുസാബക്ക നമുക്കറിയാം ഇവിടുത്തെ പ്രധാനമന്ത്രിയും ദുബൈയുടെ ഭരണാധികാരിയും ഒക്കെ ആയിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദിൻ്റെ ഇവിടെ വെച്ച് നടക്കാറുള്ള ഖുർആൻ ഹോളി ഖുർആാൻ ഫങ്ഷനിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് കോഴിക്കോട് ജില്ലയിലും മുസാബക്ക എന്ന പേരിൽ എല്ലാ വർഷവും ഖുർആൻ പാരായണ മത്സരം ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് അതോടനുബന്ധിച്ച് തന്നെ പ്രഗൽഭരായിട്ടുള്ള പ്രാസംഗികമാരെ കൊണ്ടുവന്ന് റമദാൻ സംഗമവും നമ്മൾ നടത്തിയിട്ടുണ്ട് അത്തരത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ പദ്ധതി ജില്ലാ കെ എം സി സി മുന്നോട്ട് പോകുന്നത് ഏകദേശം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു കോടി എൺപത് ലക്ഷം റുപ്യ ഞങ്ങൾ ഒരു കൊല്ലം കൊണ്ട് ഈ മേഖലയിൽ ചെലവഴിച്ചു കഴിഞ്ഞു അത് കൂടുതലും ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഏകദേശം ഒരു കോടി അമ്പത് ലക്ഷം ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ചിലവഴിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു പത്ത് മുപ്പത് ലക്ഷത്തോളം ഇത്തരത്തിലുള്ള മഹനീയമായ സാധസ്സുകൾ സംഘടിപ്പിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ അവസരത്തിൽ ഇതിനൊക്കെ പ്രചോദനമായതും സപ്പോർട്ടായതും എൻ്റെ പ്രിയപ്പെട്ട കെ എം സി സിയുടെ സഹപ്രവർത്തകരാണ് എല്ലാ മണ്ഡലം കമ്മിറ്റിയും അതിശക്തമായിട്ട് ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിയുടെ കൂടെ പ്രവർത്തിച്ചത് കൊണ്ടാണ് സാധ്യമായത് അതുപോലെ തന്നെ കെ എം സി സിയുടെ അത്ഭുതകാംക്ഷികളും ബിസിനസ് വാണിജ്യ രംഗത്തെ ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആൾക്കാരും ഞങ്ങളുടെ ഈ സംരംഭങ്ങളൊക്കെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ് ഇൻഷല്ല ഇനി അങ്ങോട്ടും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കൂടുതലായി ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല സി എച്ച് സിനെ കുറിച്ചൊക്കെ വരച്ചു കാണിക്കാൻ വേണ്ടി ബഹുമാനനായ സമദാനി സാഹിബും സി പി ജോൺ സാറും ഒക്കെ ഇവിടെ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് സമാധാനത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ആശാ കേന്ദ്രമായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ഭൂമന്യനയ നേതാവ് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട സാദിക്കൽ തങ്ങളവറുകളാണ് തങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ബഹുമാന പുരസരം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ രാഷ്ട്രസേവ പുരസ്കാരം സമർപ്പണം നടത്തുന്നത് ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ മുഖ്യാതിഥിയും മുഖ്യ പ്രഭാഷകനും അതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റും പ്രസംഗകലയുടെ കുലപതിയും എല്ലാ ജാതി മത ആളുകളിൽപ്പെട്ടവരും സ്നേഹവായ്പോടുകൂടി കാണുന്ന ബഹുമാനന്യായ അബ്ദുസമദ് സമദാനി സാഹിബാണ് ഞങ്ങളുടെ എളിയ സേവനം സ്വീകരിച്ച് നമുക്കൊക്കെ അറിയാം ദേശീയ മുസ്ലിം ലീഗിൻ്റെ സീനിയർ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതേയുള്ളൂ ആസാമിലും ന്യൂഡൽഹിയിലുമൊക്കെ ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ നമ്മുടെ സമ്മേളനത്തിലേക്ക് കടന്നു വരികയാണ് ബഹുമാനപ്പെട്ട തങ്ങളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ എളിയ സണം സ്വീകരിച്ച് സി എച്ച് ഒരു പരിപാടിയല്ലേ അതും ഇത്ര മഹത്തായ ഒരു അവാർഡ് സി പി ജോൺ സാറിന് നൽകുന്ന അവസരത്തിൽ ഞാനും വരാ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനായ സമദാനി സാഹിബ് ഇവിടെ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തെ എല്ലാവിധ സ്നേഹ കൂടിയും ഈ സാഹചര്യത്തിലേക്കും സ്വാഗതം ചെയ്യാണ് അതുപോലെ തന്നെ നമ്മൾ പ്രഖ്യാപിച്ച രാഷ്ട്ര സേവാ പുരസ്കാരത്തിന് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജോറി തെരഞ്ഞെടുത്ത എക്കണോമിസ്റ്റും ചിന്തകനും പ്രാസംഗികനും എഴുത്തുകാരനും അതിലൊക്കെ ഉപരി മതേതര പൈതൃക നിലനിർത്തുന്നതിന് വേണ്ടിയും നമ്മുടെ ജനാധിപത്യ പ്രക്രിയ ഈ നാട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി മുൻനിരയിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സി പി ജോൺ സാറിനെ എല്ലാവിധ ബഹുമാന പുരസ്സരവും ഞാൻ ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഷംസുദ്ദീൻ റീജൻസി ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറും നമ്മുടെ സംഘടനയുടെ ദുബായ് കെ എം സി സിയുടെ സോറി റീജൻസി ഗ്രൂപ്പിൻ്റെ ചെയർമാനും ദുബായ് കെ എം സി സിയുടെ മുഖ്യ രക്ഷാധീരിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ മൊയ്തീനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാണ് അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത് നാല് പതിറ്റാണ്ട് കാലത്തോളം കെ എം സി സിയെ ജനകീയവത്കരിക്കുന്നതിനും അതുപോലെ തന്നെ ശാസ്ത്രീയമായി കെ എം സി സിയെ കെട്ടിപ്പടുക്കുന്നതിനും ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ അംബാസിഡർ എന്ന് വിളിച്ചാൽ തെറ്റില്ലാത്ത ദുബൈ കെ എം സി സിയുടെ സംസ്ഥാന പ്രസിഡന്റ് എളേറ്റിൽ ഇബ്രാഹിം സാഹിബ് അവരുടെയാണ് എല്ലാവിധ ബഹുമാനപുരസരവും ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ ചന്ദ്രികയുടെ ഡയറക്ടറും ദുബായ് കെ എം സി സിയുടെ ഉപദേശക സമിതി അംഗവും മുസ്ലിം ലീഗിന്റെ ശക്തനായ നേതാവും എൻ്റെയൊക്കെ കുടുംബാംഗവുമായിട്ടുള്ള പൊട്ടങ്കണ്ടി അബ്ദുള്ള സാഹിബിനെ ബഹുമാനപുരസരം ക്ഷണിക്കുകയാണ് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഈ പ്രളയകാലത്ത് കേരളത്തിൻ്റെ ദുരന്തസേനയായി പ്രവർത്തിച്ച വൈറ്റ് കാർഡിനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൺട്രോൾ ചെയ്തുകൊണ്ട് അതിൻ്റെ പതിനായിരക്കണക്കിന് വരുന്ന വളണ്ടിയേഴ്സിനെ വൈറ്റ് കാർഡ് അംഗങ്ങളെ നല്ല രീതിയിലുള്ള നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തും എൻ്റെ നാട്ടുകാരനുമായിട്ടുള്ള വൈറ്റ് കാർഡിൻ്റെ സംസ്ഥാന ക്യാപ്റ്റൻ ഷഫീഖ് വാചാൽ സാഹിബിനെ ബഹുമാന പുരസരം സ്വാഗതം ചെയ്യുകയാണ് ദുബായ് കെ എം സി സിയുടെ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി മജീദ് സാഹിബ് മടക്കിമല സംസ്ഥാന ട്രഷറർ പി കെ ഇസ്മായിൽ സാഹിബ് സീനിയർ വൈസ് പ്രസിഡന്റ് ഹുസൈന റാജി അടച്ചാക്കൈ ഓർഗനൈസിംഗ് സെക്രട്ടറി അംസ തോട്ടി നമ്മുടെയൊക്കെ കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ച് സീനിയർ നേതാവായിട്ടുള്ള ബഹുമാനനായ മുറിചാണ്ടി ഇബ്രാഹിം സാഹിബ് ഞാൻ നേരത്തെ സ്വാഗതം ചെയ്യേണ്ടതായിരുന്നു ഞങ്ങളുടെ അഭിപന്യനായ പ്രസിഡന്റ് കോഴിക്കോട് ജില്ലയെ ബുദ്ധിപൂർവ്വം ദീക്ഷണപരമായിട്ട് രാഷ്ട്രീയത്തിലൊക്കെ അതിശക്തമായിട്ട് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഞങ്ങളുടെ പ്രസിഡന്റ് ഇസ്മായിൽ ഏറാമല സാഹിബ് അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഞങ്ങളുടെ ട്രഷറുമായിട്ടുള്ള നജീബ് സായി തച്ചമ്പോയിൽ അബ്ദുൽ നാസിർ അഹമ്മദ് ലിയോണ്ടിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് പ്രിയപ്പെട്ട നാസിർ സാഹിബിനെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ടെൻഡറിങ് ഗ്രൂപ്പിൻ്റെ ബി പി അബ്ദുല്ലക്കയുടെ പുത്രനൊക്കെ ആയിട്ടുള്ള അസർ അബ്ദുല്ല സാഹിബിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഡബിൾ എ കെ എ കെ മുസ്തഫ സാഹിബ് അൽ കത്താൽ ഗ്രൂപ്പ് സ്വാഗതം ചെയ്യുകയാണ് അയ്യൂബ് സാഹിബ് പാരാജോൺ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് കെ എം സി സിയുടെ കേന്ദ്ര ഭാരവകളായിട്ടുള്ള റഷീദ് സാഹിബ് എം പി എം അബുസാഹേബ് ചെറക്കൽ സൂപ്പി സാഹിബ് പാതിരപ്പറ്റ മുസ്തവ സാഹിബ് മുട്ടുങ്ങൽ അതുപോലെ തന്നെ സംസ്ഥാന ഭാരവാളായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എൻ കെ ഇബ്രാഹിം സാഹിബ് അഡ്വക്കേറ്റ് സാജിദ് അബൂബക്കർ സാഹിബ് പ്രിയങ്കരനായ അസൻ ചാലിൽ അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ദേശീയ നിർവ്വാഹക സമിതി അംഗം റാസൽ കൈമ കെ എം സി സിയുടെ പ്രഗത്ഭനായ നേതാവുമായിട്ടുള്ള ആശ്രങ്ങൾ തച്ചമ്പോയിൽ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ജില്ലാ കെ എം സി സിയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് നാസർ മുല്ലക്കൽ കെ അബൂബക്കർ മാസ്റ്റർ മൊയ്തു അരൂർ ഹംസ കാവിൽ തെക്കേൽ മുഹമ്മദ് ഉമ്മർ ഗോയ നടുവണ്ണൂർ കെ പി മൂസ വി കെ കെ റിയാസ് ആഷിം എലത്തൂർ ഇസ്മായിൽ ചെരുപ്പേരി മൂസ കോയമ്പറം അഷ്റഫ് ചമ്പോളി ഷരീഫ് സിറ്റി റാഷിദ് കെ കെയിൽ മുഹമ്മദ് മൊയ്ക്കൽ വലിയാണ്ടി അബ്ദുള്ള സാഹിബ് ഞങ്ങളുടെ ഒരു സീനിയർ നേതാവാണ് എം ബാബു മോൻ കുന്നമംഗലം യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള എം ബാബു മോൻ ഒ എം നൌഷാദ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇങ്കാസിൻ്റെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ഇക്ബാൽ ചക്കയാഡ് ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട തങ്ങൾ ഞങ്ങൾ സ്വാഗതം പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഇത് കടന്നു വന്നത് നമുക്കറിയാം സമാധാനത്തിൻ്റെയും മതേതരത്തിൻ്റെയും ഒരു ആശയ കേന്ദ്രമാണ് ബഹുമാനപ്പെട്ട സാദിഖലി ഷിയാബ് തങ്ങൾ മുസ്ലിം ലീഗിനെ അജയ്യമായി മുന്നോട്ട് നയിക്കുന്ന നമ്മുടെയൊക്കെ കണ്ണിലുണ്ണിയായിട്ടുള്ള ബഹുമാനപ്പെട്ട തങ്ങളെ മുസ്ലിം ലീഗിൻ്റെ അഭിപന്യനായ നേതാവും മലപ്പുറം ജില്ല മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട തങ്ങളെ ഒരിക്കൽ കൂടി പൂർണ്ണ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ സ്വാഗത ഭാഷണം ഒരുപാട് സംസ്ഥാന നേതാക്കന്മാർ അഡ്വക്കേറ്റ് ഖലീൽ ഉൾപ്പെടെയുള്ള സംസ്ഥാന കെ എം സി സിയുടെ ഭാരവാഹികളവിടെയുണ്ട് അതുപോലെ തന്നെ വിവിധ മണ്ഡലത്തിൻ്റെ നേതാക്കന്മാരൂടെ ഉണ്ട് എല്ലാവരെയും സ്വാഗത ഭാഷണം വളരെ പ്രയാസപ്പെട്ടൊരു ഭാഷണമാണ് അതുകൊണ്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ബോധപൂർവമല്ല എന്ന് കൂടി അറിയിച്ചു കൊണ്ട് ബഹുമാന്യനായ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഭൂമാന്യനായ പ്രസിഡന്റ് ഇസ്മായിൽ സാഹിബ് ഏറാമലെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു സ്ലാ വലൈക്കും വാഹമത്തല്ലാ വിബർകാത്തു